ഡയലോഗ് അടിക്കുന്നില്ലേ, അത് ഇതിന്റെ മോഡിൽ ഹൈ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ എപ്പിസോഡിൽ നിൽക്കുന്നത് ക്യൂൻ ബാത്തിലാണ്, രാജ്ഞിയുടെ കുളിമുറി. അതിൻ്റെ എൻട്രൻസ് ആണ് നമ്മളിപ്പോൾ കടന്നത്. ഇതാണ് എൻട്രൻസ്. ഇതിൻ്റെ ചുറ്റും ഗാർഡനാണ് കംപ്ലീ. നമ്മൾ അമ്പലത്തിൽ കണ്ട പോലെയൊക്കെ തന്നെ ഇതിൻ്റെ ചുറ്റും ഗാർഡനാണ് ഫുള്ള്. പിന്നെ ക്യൂൻ ഭാഗത്ത് നിന്നാണ് അറിയപ്പെടുന്നത്. ക്യൂൻ ഭാഗത്തിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളാണ് ഈ എപ്പിസോഡിൽ അതാണ് നമ്മൾ കാണിച്ചു തരുന്നത്. ചില്ലറ കുളിമുറി ഒന്നുമല്ല, ഭയങ്കര വലിയ കുളിമുറിയാണ്. നമ്മളൊക്കെ ചെറിയ സ്ക്വയർ ഫീറ്റിൽ ചെയ്യണ പോലെ സംഭവമല്ല അവർ ഇത്ര വർഷം ചെയ്തു വെച്ചേക്കുന്നത്. സ്വപ്നത്തിൽ കാണുന്നേക്കാളും അപ്പുറം ഇവിടുത്തെ കുളിമുറി നോക്കി നോക്കി. അതിൻ്റെ ചുറ്റും കിടുങ്ങുണ്ട്, കിടുങ്ങ് കണ്ട കിടുങ്ങ്. ഇതിൽ കൂടിയാണ് വെള്ളം വന്നതും ക്ലീൻ സൗകര്യങ്ങളൊക്കെ ഈ എല്ലാ വശത്തുമില്ല, നാല് വശത്തുമില്ല, മൂന്ന് വശത്തുള്ളത്. നമ്മുടെ കനാലിൽ നിന്നാണ് ഇതിനൊക്കെ ഇതിനകത്തുള്ള വെള്ളമൊക്കെ വരുന്നത്. അപ്പം നമുക്കിതിൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറിയിട്ട് വരാം. അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറാം ബാ. ഇതിൻ്റെ പുറത്ത് കൂടുതലും പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്, സ്കൂളിൽ നിന്ന് പിള്ളേരുകൾ വേണ്ട വൺ ഡേ ട്രിപ്പിന് ഇവിടെ ഉള്ളവർ വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ കവാടമുള്ളത് ചെറിയൊരു കവാടമാണ്, ഇവിടെ ഓപ്പണാക്കി വെച്ചേക്കണത്. ഇതുകൂടെ നമുക്ക് കയറാം അകത്തോട്ട്. രാജ്ഞിയുടെ കുളിമുറി, രാജ്ഞിയുടെ കുളിമുറിയാണത്. ഒന്ന് കണ്ടു വെക്കുന്ന അറുപതടി സ്ക്വയറിലാണ് ഈ ഭാഗത്ത്. അതിന് എല്ലാത്തിലും ഓരോ ഇതാണ് ബാൽക്കണികളുണ്ട് ചുറ്റും, എല്ലായിടത്തും ഓരോ ബാൽക്കണി. മുകളിൽ ഒരു ചെറിയൊരു ബാൽക്കണിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. എന്താണല്ലേ ഒരു കോകുളിമുറി ഇങ്ങനെ. അതുപോലെ ഓരോ കവാടത്തിൻ്റെ അടിവശം നിൽക്കുന്ന മൂളിശം മരപ്പി മൂളിശം എല്ലാത്തും കൊത്തുപണികളും കാര്യങ്ങളൊക്കെയാണ് കംപ്ലീറ്റ്. ഇവിടെയും ക്ലീനിങ്ങും നല്ല തകൃതമായിട്ട് നടക്കുന്നുണ്ടോ, നല്ല സംരക്ഷിക്കപ്പെടുന്നുണ്ട് കേട്ടോ. രാവിലെ തന്നെ വന്നിട്ട് എല്ലാ സ്ഥലങ്ങളും ക്ലീൻ ചെയ്ത് നോക്കേണ്ടി വരും. നാല് സ്ഥലത്ത് കൂടി നമുക്ക് നടക്കാം, നടപ്പാതെ. ഇത് ശരിക്കും രാജ്ഞിയും രാജ്ഞിക്കും കിങ്ങിനും വേണ്ടി മാത്രം ഉള്ള ഒരു ഭാഗത്താണിത്. ഇവിടെ വേറെ മറ്റുള്ളവർക്കൊന്നും പ്രവേശനമില്ല ഇതിനകത്ത്. പേഴ്സണൽ കുളിമുറി എന്നാണ് ഇതിനെ പറയുന്നത് മെയിനായിട്ട്. എൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം. അപ്പോൾ എൻ്റെ ഫേസ് തന്നെ എപ്പോഴും നിങ്ങൾ കാണണ്ട, ഇനിയിപ്പോൾ എൻ്റെ സ്ഥലങ്ങളൊക്കെ ഒന്ന് വിഷ്വൽ ചെയ്ത് കാണിച്ചു തരുന്നത്. ഓക്കെ, കാഴ്ചകൾക്ക് ഒന്ന് കണ്ടിട്ട് വരാം. നമ്മൾ പുറത്ത് നിന്നപ്പോൾ ഒരു കിടങ്ങ് കണ്ടില്ലേ കനാലിൽ നിന്ന് വന്ന വെള്ളം. ആ വെള്ളം വന്നത് ആ കനാല് നിറഞ്ഞു കഴിയുമ്പോൾ ഉണ്ട്.
ഈ കനാലിൽ നിന്ന് അറിഞ്ഞു കഴിയുമ്പോഴാണ് ഇതിനകത്തോട്ട് ബാത്റൂമിലേക്ക് വെള്ളം പോണ ഒരു ഇതാണ്. ഇതിൽ കൂടെയാണ് വെള്ളം ഈ സ്വിമ്മിംഗ് പൂൾ എന്ന് അറിയണത്, ഇതിൽ നിന്ന് വന്നിട്ടാണ്, ഇതിൽ നിന്ന് വന്നിട്ടാണ് അറിയണത് ഫുള്ളും. അതേപോലെ തന്നെ ഈ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് ഒരു ഇത് പോകുന്നുണ്ട്, ഒരു കണക്ഷൻ പോകുന്നുണ്ട്, വെള്ളം പറ്റിക്കാനുള്ള സൗകര്യങ്ങളും ഇത് ക്രമീകരിച്ച് വെച്ചേക്കാണ്. ഈ ആണ് അറ്റത്ത് അതിൻ്റെ സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ക്യൂൻ ബാത്തിലെ കാഴ്ചകളൊക്കെ ഏകദേശം കണ്ടു കഴിഞ്ഞിട്ടാണ്. ഇനി ഇപ്പോൾ ഈ ഗാർഡനാണ് മുഴുവനും കാണാനുള്ളൂ. ഈ ഗാർഡനും കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഹംപിയിലെ വേറൊരു സ്ഥലവുമായിട്ട് ഞാൻ അടുത്ത ദിവസം വരും. അപ്പോഴും നിങ്ങളിത് കാണണം. ഓരോ എപ്പിസോഡായിട്ടാണ് നമ്മൾ കാണിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാലോ. ആ എപ്പിസോഡുകളെല്ലാം കണ്ടാലേ ഹംപിയിലെ പൂർണ്ണമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.